Good morning, students. Let's continue our class. Okay, let sigma is equal to a comma b. Nammada alphabet ennu parayunnathu a yum b yum aanu. Oru language thannittundu l1 is equal to aa ab ba bb. Okay, appo ee language il ivada choichirikkunna question endanu? Check whether the string aaa is a part of this language or not. ഓക്കെ അപ്പൊ ഈ എ എന്ന് പറയുന്നത് ഈ ലാംഗ്വേജിൽ ഉണ്ടോ ഇല്ലോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എന്താ, നോർമലി നമുക്ക് കണ്ടാൽ അറിയാം ഈ ലാംഗ്വേജിൽ ഈ ഒരു സ്ട്രിങ് ഇല്ല എന്നുള്ളത്, അല്ലേ? കാരണം എന്താണ്, ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ലാംഗ്വേജ് ആണ്. സോ നമുക്ക് ഈ സ്ട്രിങ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താ ഈ ഒരു ലാംഗ്വേജിൽ ഈ ഒരു സ്ട്രിങ് പ്രസൻ്റ് അല്ല എന്നുള്ളത്. വേറൊരു എക്സാമ്പിൾ വന്നിട്ടുണ്ട് L2 is equal to A A A A A A B, അതങ്ങനെ പോകുന്നു, അല്ലേ? സോ ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ഇൻഫിനിറ്റ് ലാംഗ്വേജ് ആണ്. ഇനി ചെക്ക് വെതർ ദ സ്ട്രിങ് BA BA ഈസ് എ പാർട്ട് ഓഫ് ദിസ് ലാംഗ്വേജ് ഓർ നോട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രിങ് BA BA എന്നുള്ള സ്ട്രിങ് ഈ ലാംഗ്വേജിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. സോ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ലാംഗ്വേജ് ആണ്. സോ എന്ത് ചെയ്യണം, ഇവിടെ അങ്ങനെ ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ട്രിങ്ങിനെ ഈ ലാംഗ്വേജിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ സ്ട്രിങ്ങുമായിട്ട് എന്ത് ചെയ്യണം, മാച്ച് ചെയ്ത് നോക്കേണ്ടി വരും, അല്ലേ? സോ അതെന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഈസി മെത്തേഡ് യൂസ് ചെയ്യാം. സോ ആ ഈസി മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഇവിടെ തന്നിട്ടുണ്ട് ഫോർ എ ഗിവൺ ഇൻഫിനിറ്റ് ലാംഗ്വേജ് വി ക്യാൻ ക്രിയേറ്റ് എ ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷൻ. അപ്പം ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഒരു ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷൻ. സോ വാട്ട് ഈസ് എ ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷൻ? ഈ ഒരു ഫിഗർ നോക്കുക. ഇവിടെ എൽ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജിൻ്റെ ഒരു ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എഫ്, ഓക്കെ, ഒരു സർക്കിളിൽ എഫ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എന്താ, ഈ ലാംഗ്വേജിൻ്റെ എന്താണ് ഒരു ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, ഇനിയും നമുക്കൊരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്, ആ സ്ട്രിങ്ങിനെ നമ്മൾ ഈ ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷൻ പറയും ഈ സ്ട്രിങ് ഈ ലാംഗ്വേജിൽ ഉണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പം ഈ സ്ട്രിങ് എസ് എന്ന സ്ട്രിങ് എൽ എന്ന ലാംഗ്വേജിൽ പ്രസൻ്റ് ആണെങ്കിൽ എസ് എന്ന് ഔട്ട്പുട്ട് വരും, അല്ലെങ്കിൽ നോ എന്നായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരിക. സോ ഇതാണ് ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. സോ ആൻഡ് വിച്ച് ഈസ് എ സ്മോൾ മെഷീൻ. സോ ഇതൊരു ചെറിയ ഒരു സ്മോൾ മെഷീനാണ്. അപ്പോൾ ഈ മെഷീൻ എന്താണ് ചെയ്യുന്നത്, ഒരു ലാംഗ്വേജിൻ്റെ ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷനാണ് ഈ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന മെഷീൻ, അല്ലേ? അപ്പോൾ നമ്മളൊരു സ്ട്രിങ്ങിനെ അതിലേക്ക് പാസ് ചെയ്യുന്നു. ഈ സ്ട്രിങ് എന്ന് പറയുന്നത് ഈ ലാംഗ്വേജിലുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെക്കിങ് നടത്തുന്നത്. അപ്പം ഈ സ്ട്രിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഈ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ചെക്ക് ചെയ്ത് നോക്കും ഈ സ്ട്രിങ് ഈ ലാംഗ്വേജിൽ എന്ത് ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്നുള്ളത്. സോ അത് ഈ ലാംഗ്വേജിൽ ഈ സ്ട്രിങ് പ്രസൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, യെസ് എന്ന് ഔട്ട്പുട്ട് വരും, അല്ലെങ്കിൽ നോ എന്നായിരിക്കും ഔട്ട്പുട്ട് വരിക. ഓക്കെ, സോ ഈ ഒരു ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. നെക്സ്റ്റ് നോക്കുക, ലെറ്റ് ആൽഫബറ്റ് സിഗ്മ ഈസ് ഈക്വൽ ടു A, B. A, B എന്ന് പറയുന്നത് എന്താണ്, ഒരു ആൽഫബറ്റ് ആണ്. കൺസിഡർ ദ ലാംഗ്വേജ് L1 ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് വിച്ച് സ്റ്റാർട്സ് വിത്ത് എ. സോ നമ്മുടെ ലാംഗ്വേജ് L1 എന്ന് പറഞ്ഞ ലാംഗ്വേജ്, ആ ലാംഗ്വേജിൻ്റെ കണ്ടീഷൻ ഇതാണ്, സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് സ്റ്റാർട്സ് വിത്ത് എ. ഓക്കെ, എല്ലാ സ്ട്രിങ്ങുകളും എ എന്ന ലെറ്റർ വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ, എ എന്ന സിമ്പിൾ വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ആ ഒരു കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ ലാംഗ്വേജ് എഴുതിയാൽ എങ്ങനെ വരും, A, 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 B. അതായത് എൽ ഇവിടെ നോക്കുക, ഇവിടെ നോക്കിയാൽ എല്ലാ സ്ട്രിങ്ങും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എ വെച്ചിട്ടാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താ, അത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്, അല്ലേ? അത് എ വെച്ച് നമുക്ക് എത്ര വേണേലും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സ്ട്രിങ്ങിനെ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ലാംഗ്വേജ് ആണ്. സോ ഇതിൻ്റെ ഒരു ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്, ഈ ലാംഗ്വേജിൻ്റെ ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്, ഫൈനൈറ്റ് ഓട്ടോമേറ്റ. സോ ഇതിൻ്റെ ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷൻ്റെ ഫിഗർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഈ ഫിഗർ എങ്ങനെ വരയ്ക്കും എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കും. ഇത് പഠിക്കാനുണ്ട് ഈ ഫിഗർ വരയ്ക്കാൻ, അതായത് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുക. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ, ഇവിടെ കുറേ സർക്കിൾസ് ഉണ്ട്, കുറേ ആരോസ് ഉണ്ട്, അല്ലേ? സർക്കിളും ആരോസും കാണാം. ഓക്കെ, ഈ സർക്കിളിനെ എല്ലാം നമ്മൾ പറയുന്ന പേരാണ് എന്ത്, സ്റ്റേറ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സർക്കിളുകളൊക്കെ നമ്മൾ സ്റ്റേറ്റ് എന്നാണ് പറയുക. അതായത് ഓരോ ഓട്ടോമേറ്റയ്ക്ക് കുറേ ടൈപ്പ് ഓഫ് സ്റ്റേറ്റുകളുണ്ട്.
ഓക്കെ, ദെൻ ഇവിടുത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ ആകെ മൂന്ന് സ്റ്റേറ്റുകളാണുള്ളത്, എ ബി ആൻഡ് സി. ഓക്കെ, അപ്പം ഈ മൂന്നും എന്താണ് ഇവിടുത്തെ സ്റ്റേറ്റുകളാണ്. ഇനിയും എ ആണ് ഇവിടുത്തെ ഇനിഷ്യൽ സ്റ്റേറ്റ്, എ നമ്മൾ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയും, ബി എന്താണ്, ബി എ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഓക്കെ, ഇവിടെ നോക്കുക, ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ഒരു സർക്കിളും ഒരു ആരോയും ആയിരിക്കും. ഈ ആരോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സർക്കിളിൽ നിന്ന് വരുന്ന ആരോ ആയിരിക്കില്ല ഈ ആരോ എന്ന് പറയുന്നത്. ഈ ആരോ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഇൻഡിപെൻഡൻ്റ് ആരോ ആയിരിക്കും. ഓക്കെ, ഈ ആരോ വേറെ സർക്കിളിൽ നിന്ന് വരുന്നതല്ല, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ആരോ ആയിരിക്കും. പിന്നെ ഒരു സർക്കിളും കാണും. ഇതാണ് ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഇനിഷ്യൽ സ്റ്റേറ്റ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇനി ഫൈനൽ സ്റ്റേറ്റിനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ, ഡബിൾ സർക്കിൾ ആയിരിക്കും ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഡബിൾ സർക്കിളിൽ കൊടുക്കുന്നതാണ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്, ഡബിൾ സർക്കിളിലാണ് അല്ലേ, അപ്പോൾ ബി ആണ് ഇവിടുത്തെ ഫൈനൽ സ്റ്റേറ്റ്. നമുക്കൊരു സ്ട്രിങ് കൺസിഡർ ചെയ്യാം, എ എ ബി. ഓക്കെ, ഈ എ ബി എന്നുള്ള സ്ട്രിങ് ആ ലാംഗ്വേജിലുണ്ടോ, അതായത് നമ്മൾ നേരത്തെ കണ്ട ലാംഗ്വേജിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. അത് ചെക്ക് ചെയ്യുന്നത് ഈ ഫൈനൈറ്റ് ഓട്ടോമാറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ചെക്കിങ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ലാംഗ്വേജ് എ എ ബി എന്നുള്ളതാണ് നമ്മുടെ സ്ട്രിങ്. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്നും പറയാം. ഓക്കെ, അപ്പം എ എന്ന് പറയുന്ന ഇവിടുത്തെ ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്. സോ എ എന്ന സ്റ്റേറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി എ എന്ന സ്റ്റേറ്റിൽ നിന്ന് സ്മോൾ എ എന്ന സിമ്പിൾ കാണുമ്പോൾ അതെങ്ങോട്ടാണ് പോകുന്നത്? അത് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാകും. എ എന്ന സ്റ്റേറ്റിൽ നിന്ന് സ്മോൾ എ എന്ന സിമ്പിൾ കാണുമ്പോൾ എങ്ങോട്ട് പോകും? ബി എന്ന സ്റ്റേറ്റിലേക്ക് പോകും. സോ നമ്മൾ ബി എന്ന സ്റ്റേറ്റ് ഇവിടെ എഴുതി. ഇനി ബി എന്ന സ്റ്റേറ്റിൽ നിന്ന് എ എന്ന സിമ്പിൾ, അടുത്ത സിമ്പിൾ കാണുമ്പോൾ അതെങ്ങോട്ടാണ് പോകുന്നത്? ബി എന്ന സ്റ്റേറ്റിൽ നിന്ന് എ എന്ന സിമ്പിൾ കാണുമ്പോൾ ബിയിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. സോ അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. ഓക്കെ, ഇനി ബി എന്ന സ്റ്റേറ്റിൽ നിന്ന് സ്മോൾ ബി എന്ന സിമ്പിൾ കാണുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് നോക്കുക. സോ ബി എന്ന സ്റ്റേറ്റിൽ നിന്ന് സ്മോൾ ബി എന്ന സിമ്പിൾ കാണുമ്പോൾ ബിയിലേക്ക് തന്നെയാണ് വീണ്ടും വരുന്നത്. സോ സ്മോൾ ബി എന്ന സിമ്പിൾ ഇവിടെ ഉണ്ട്. സോ അത് കാണുമ്പോൾ ബിയിലേക്ക് തന്നെയാണ് വീണ്ടും വരുന്നത്. സോ അത് ബിയിലേക്ക് തന്നെയാണ് വീണ്ടും വരുന്നത്. സോ നമ്മളിവിടെ ബി എന്ന സ്റ്റേറ്റ് എഴുതി. ഇനി നോക്കുക, ഇവിടെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ, അതായത് അപ്പോൺ സ്കാനിങ് ദ എൻറ്റയർ സ്ട്രിങ്, നമ്മൾ ഈ എൻറ്റയർ സ്ട്രിങ്ങിനെയും സ്കാൻ ചെയ്തതിന് ശേഷം ഏത് സ്റ്റേറ്റിലാണ് മെഷീൻ നിൽക്കുന്നതെന്ന് നോക്കുക. അപ്പം ഇവിടെ ഏത് സ്റ്റേറ്റിലാണ്? ബി എന്ന സ്റ്റേറ്റിലാണ് മെഷീൻ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എന്താണ്? ഫൈനൽ സ്റ്റേറ്റ് ആണ് അല്ലേ. ഇവിടെ നമുക്ക് കാണാം ബി എന്ന് പറയുന്ന ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ നമുക്ക് പറയാൻ പറ്റും, ഒരു അപ്പോൺ സ്കാനിങ് ദ എൻറ്റയർ സ്ട്രിങ് ദ സ്റ്റേറ്റ് ഈസ് ഫൈനൽ സ്റ്റേറ്റ്. ദാറ്റ് ഈസ് വി റീച്ച് ഫ്രം ഇനിഷ്യൽ സ്റ്റേറ്റ് ടു ദി ഫൈനൽ സ്റ്റേറ്റ്. സോ ദ സ്ട്രിങ് ഈസ് അക്സെപ്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്? അക്സെപ്റ്റഡ് ആയി. അതായത് ഈ ബി എന്നത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഫൈനൽ സ്റ്റേറ്റിലാണ് നമ്മൾ ഈ ഒരു സ്ട്രിങ്ങിനെ ഫുള്ള് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മെഷീൻ എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? ഫൈനൽ സ്റ്റേറ്റിലാണ്, ബി എന്ന ഫൈനൽ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്ത്, ഇത് ഈ ഒരു ലാംഗ്വേജ്, ഈ ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് എന്താ, ആ ലാംഗ്വേജിൽ പ്രസൻ്റ് ആണ്. അതായത് ഓട്ടോമാറ്റിക് ആ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാം. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ നോക്കുക, കൺസിഡർ എ സ്ട്രിങ് ബി ബി എ. സോ ഈ ഒരു സ്ട്രിങ് ഈ ഒരു ഓട്ടോമാറ്റിക് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ആ ലാംഗ്വേജിൽ പ്രസൻ്റ് ആണോ. ഓട്ടോമാറ്റിക് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രിങ് ബി ബി എ എന്നുള്ള സ്ട്രിങ് ആ ഒരു ഇൻഫിനിറ്റ് ലാംഗ്വേജിൽ പ്രസൻ്റ് ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ സ്ട്രിങ് ബി ബി എ. ഇനി നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിന് എ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. എ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ബി എ നമ്മൾ സ്കാൻ ചെയ്തു. ബി എ സ്കാൻ ചെയ്യുമ്പോൾ സി എന്ന സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് അല്ലേ. എയിൽ നിന്നും ബിയിൽ നിന്ന് സി എന്ന സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, എയിൽ നിന്നും സിയിലേക്കാണ് പോകുന്നത്. ദെൻ അവിടെ നിന്ന് നമ്മൾ ബി എ നമ്മൾ സിയിൽ നിന്ന് ബി എ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? ബി എ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിയിലേക്ക് തന്നെ പോകും. അവിടെ നിന്ന് വീണ്ടും എ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ പോകും? സിയിൽ തന്നെ പോകും അല്ലേ. അപ്പോൾ ഈ സി എന്ന സ്റ്റേറ്റ് നോക്കുക, സി എന്ന സ്റ്റേറ്റ് എന്താ, ഫൈനൽ സ്റ്റേറ്റ് ആണോ? അല്ല.
സോ നമുക്ക് പറയാൻ പറ്റും അപ്പോൺ സ്കാനിങ് ദ എൻറ്റയർ സ്ട്രിംഗ് ദ സ്റ്റേറ്റ് ഈസ് നോട്ട് ഇൻ ഫൈനൽ സ്റ്റേറ്റ് സോ വി ക്യാൻ സേ ദാറ്റ് ദ സ്ട്രിംഗ് ഈസ് നോട്ട് അക്സെപ്റ്റഡ് ആൻഡ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദി ലാംഗ്വേജ് സോ നമുക്ക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയെ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഓട്ടോമേറ്റ എന്ന് പറയുന്നത് എന്താണ് ഓട്ടോമേറ്റ എന്ന് പറയുന്ന ഒരു സ്മോൾ മെഷീനാണ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ കമ്പ്യൂട്ടേഷൻ കമ്പ്യൂട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്മോൾ സെൽഫ് പ്രൊപ്പൽഡ് ഡിവൈസാണ് ഒരു മെഷീനാണ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത് സോ അങ്ങനെയാണെങ്കിൽ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും ആ ഓട്ടോമേറ്റിൽ ഉണ്ടായിരിക്കുക അല്ലെ അൻ ഓട്ടോമേറ്റൺ വിത്ത് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഫൈനൈറ്റ് ഓട്ടോമേറ്റൺ സോ ഓട്ടോമേറ്റ എന്നത് പ്ലൂറൽ ഫോം ആണ് ഒരു സിംഗിൾ മെഷീനെ നമ്മൾ പറയുന്നത് ഓട്ടോമേറ്റൺ എന്നാണ് ഓക്കെ ഓർ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ഓട്ടോമേറ്റയെ നമുക്ക് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ FSM എന്നും പറയാം ഓക്കെ അപ്പൊ ഇതാണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഫൈനൈറ്റ് ഓട്ടോമേറ്റയിൽ എന്തായിരിക്കും അൻ ഓട്ടോമേറ്റ വിത്ത് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഓക്കെ ഇനി നമ്മൾ പറയുന്നു ഇറ്റ് ടേക്സ് ദ സ്ട്രിംഗ് ഓഫ് സിംബൽസ് ആസ് ഇൻപുട്ട് ആൻഡ് ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് അക്കോർഡിംഗ്ലി വെൻ ദ ഡിസൈഡ് സിംബൽ ഈസ് ഫൗണ്ട് ദെൻ ദ ട്രാൻസിഷൻ ഒക്കേഴ്സ് ഓക്കെ ഇനി ഇവിടെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ സ്റ്റേറ്റുകൾ പറയുന്നുണ്ട് അക്സെപ്റ്റ് സ്റ്റേറ്റും ഉണ്ട് റിജക്ട് സ്റ്റേറ്റും ഉണ്ട് അല്ലേ സ്ട്രിങ്ങിനെ ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഓട്ടോമേറ്റ എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലായിരിക്കും സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ ആ ഒരു ഓട്ടോമേറ്റ എന്ന് പറയുന്നത് ഒരു റിജക്റ്റ് സ്റ്റേറ്റിലായിരിക്കും ഫോർമൽ ഡെഫിനേഷൻ ഓഫ് FA ഇനി ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റയെ നമ്മൾ ഫോർമലായിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യും ഓക്കെ എക്സാമിന് ചോദിക്കുന്നതാണ് സോ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് എഴുതേണ്ടത് ഫൈനൈറ്റ് ഓട്ടോമേറ്റ നമ്മൾ ഫോർമലായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇസ് എ കളക്ഷൻ ഓഫ് 5 tuples ഓക്കെ 5 tuples യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം 5 tuples യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയെ ഡിഫൈൻ ചെയ്യാം ഓക്കെ അപ്പം ഇവിടെ ഫസ്റ്റ് വേണം ക്യൂ സിഗ്മ ഡെൽറ്റ Q0 F ഓക്കെ ഇതിൽ ഓരോന്നും എന്താ നോക്കാം ക്യൂ എന്ന് പറയുന്നത് എന്താണ് ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ് ക്യൂ എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ് ആണ് അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഫൈനൈറ്റ് ആയിരിക്കും ഇനി സിഗ്മ എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻപുട്ട് ആൽഫബറ്റ് ഓക്കെ ആൽഫബറ്റ് ആണ് സിഗ്മ എന്ന് പറയുന്നത് അതും എന്താണ് ഫൈനൈറ്റ് സെറ്റ് ആണ് Q0 എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ് ഇനിഷ്യൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റേറ്റ് F എന്താണ് സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ് അപ്പോൾ സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് സോ അതിൻ്റെ മീനിങ് എന്താണ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഫൈനൽ സ്റ്റേറ്റ് മാത്രമല്ല ഒന്നിൽ കൂടുതൽ ഫൈനൽ സ്റ്റേറ്റുകൾ വരാം ഓക്കെ അപ്പം F എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഡെൽറ്റ ഡെൽറ്റ എന്ന് പറയുന്നതാണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ ഓക്കെ ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽറ്റ എന്ന ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും ഓക്കെ അപ്പൊ ഇതാണ് ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ഫോർമൽ ഡെഫിനിഷൻ സോ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് 5 tuples ക്യൂ സിഗ്മ ഡെൽറ്റ Q0 ആൻഡ് F താങ്ക് യു